ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിശാഗന്ധി പൂ വിരിയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്ത് കാണാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ള നിശാഗന്ധി പൂക്കളാണ് കാണിക്കുന്നത്. ഈ ചെടി ഒരു 20 വർഷത്തോളം പഴക്കമുള്ള ഒരു ചെടിയാണ്. എല്ലാ വർഷവും ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇത് എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാവില്ല, അതായത് മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഇതിൽ കൂടുതലും മൊട്ടുകൾ വരുന്നത്. ക്വീൻ ഓഫ് ദ നൈറ്റ് അഥവാ നിശാഗന്ധി എന്ന് പറയുന്ന ഈ പൂവ് രാത്രി വിരിഞ്ഞ് രാവിലെ ആവുന്നതിന് മുന്നേ തന്നെ വാടി പോകുന്ന ഒരു പൂവാണ്. ആ ഒരു ഒറ്റ ദിവസം മാത്രമേ അത് വിരിയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു സുഗന്ധവും നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഓസ്പീഷ്യസായി തന്നെ കാണുന്നൊരു ചെടിയാണ് നിശാഗന്ധി. കള്ളിച്ചെടിയുടെ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അധികം വെള്ളമൊന്നും വേണ്ട. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ചെടിയാണിത്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകാനും ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഉണ്ണീശോ പൂ അഥവാ ബെത്ലഹേം ലില്ലി എന്നൊക്കെ ഇതിന് പേര് പറയും. അതുപോലെ തന്നെ ഓർക്കിഡ് കാക്ടസ്, ബ്രഹ്മകമലം എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. അതായത് റീജിയണലായിട്ട് പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കള്ളിച്ചെടിയാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു സ്റ്റാർ ഷേപ്പായിട്ടുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ നിറയെ നല്ല ഭംഗിയാണ് അതിൻ്റെ അകത്ത് കാണാനായിട്ട്. ആ സ്റ്റാർ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ ഉണ്ണീശോ പൂ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അനന്തശയൻ എന്നും അതിന് പേരുണ്ട്. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. നിശാഗന്ധി എന്ന് പറയുമ്പോൾ ഈ പാട്ട് ഓർക്കാത്തൊരു കുറവായിരിക്കും അല്ലേ? ഈ പാട്ട് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ് എല്ലാവർക്കും. വളരെ എളുപ്പത്തിൽ തൈകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നിശാഗന്ധി. അതിൻ്റെ ഇലകളിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാം. ഒരു ഇല തന്നെ നമുക്ക് 3-4 പീസായിട്ട് കട്ട് ചെയ്ത് മണ്ണിൽ വെച്ച് കൊടുത്താലും അതിൽ നിന്നൊക്കെ നമുക്ക് പുതിയ ചെടി വരും. അതുപോലെ തന്നെ ഇത് പടർന്നുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മരം, വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കെട്ടി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ഇത് മുകളിൽ ഫുള്ളായിട്ട് മരത്തിൽ പടർന്ന് കയറി നിറയെ പൂക്കൾ ഉണ്ടാവും. അങ്ങനത്തെ വലിയ ചെടികളിലാണ് കൂടുതൽ എണ്ണം പൂക്കൾ കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിന് മഴ പെയ്യുന്ന സീസണിലാണ് ഇതിൽ എപ്പോഴും കൂടുതലായി പൂക്കൾ ഉണ്ടാവുന്നത്. കള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വേറെ കീടശല്യമൊന്നും ഈ ചെടിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും ഇതിൽ അങ്ങനെ പുഴുക്കളോ കീടങ്ങളോ ഒന്നും ഇതിലങ്ങനെ വരാറില്ല. നിശാഗന്ധി പൂവിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സേഫ് ആയിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും. ബൈ ബൈ.